ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ ചെയ്യുന്ന മധുരക്കിഴങ്ങ് മധുരക്കിഴങ്ങ് നടന്ന ചീനിക്കിഴങ്ങ് ആ ചീനിക്കിഴങ്ങ് നമ്മളിവിടെ ചീനിക്കിഴങ്ങ് എന്നാ പറയുന്നേ. അപ്പൊ മധുരക്കിഴങ്ങ് നടന്ന വീഡിയോ ഇത് വന്നിട്ട് മഴ തുടങ്ങിക്കഴിഞ്ഞ് നടന്നത് നല്ലത്, കാരണം ഇതിന് വെള്ളം ആവശ്യമാണ്. പിന്നെ നനയ്ക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ വെള്ളം നല്ലോണം ഉള്ളവർക്കാണെങ്കിൽ നനച്ചു കൊടുക്കാം, നമുക്ക് വേഗം പറിക്കാം. പിന്നെ മൂന്നാല് മാസം കൊണ്ട് വിളവെടുക്കാം. അതതിന്റെ ഒരു പ്രത്യേകത, വലിയ നമുക്ക് ചെലവൊന്നും ഇല്ലാത്ത കാര്യം. അതുപോലെ കുറെ വളമൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, കുറച്ച് ചാണകപ്പൊടി ശുശ്രൂഷിക്കേണ്ട ആവശ്യമില്ല. കുറച്ച് ചാണകപ്പൊടി ഇട്ട് നട്ടാ മതി, നല്ല ഇളക്കും മണ്ണില് അല്ലേ, നട്ടു കൊടുത്താൽ മതി. ആർക്കും ചെയ്യാം, നമുക്കല്ല വീട്ടിൽ നിന്ന് ചെയ്യാൻ. ഞങ്ങൾക്കൊരു മഴ കിട്ടി ഇവിടെ, അതുകൊണ്ട് കുറച്ച് മണ്ണിന് നനവൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾ അന്ന് നട്ട ചെയ്യാൻ നല്ല അടിപൊളിയായിട്ട് കിളുത്തിട്ടുണ്ട്, ചേന കിളുത്ത് വരുന്നുണ്ട്. അതെ, അപ്പൊ നമുക്ക് ചീനിക്കിഴങ്ങ് നടന്ന വീഡിയോ ആണ് അല്ലേ. ഇതാട്ടോ ഞങ്ങൾ ഇന്ന് നടാൻ വേണ്ടി പറിക്കുന്നത്. ഇത് നമുക്ക് വള്ളി എങ്ങനെ ആക്കി, ഇത് വിത്തിന് വേണ്ടി എങ്ങനെയാന്ന് വെച്ചാൽ കടയിൽ നിന്ന് മേടിച്ച കിഴങ്ങിന്റെ തല മുറിച്ച് വെച്ചിട്ട് നട്ട് പിടിപ്പിച്ചതാ. അപ്പൊ നമുക്ക് വള്ളിയായി, ഇതിലെ വള്ളി എടുത്ത് നമുക്ക് അതെ നടാം. അല്ല പിന്നെ നമുക്ക് ഇവിടുന്ന് വള്ളി കിട്ടുക. നമുക്ക് ഈ വള്ളി പറിച്ചുകൊണ്ട് പോവാം, നല്ല ആരോഗ്യമുള്ള വള്ളിയ. ഇത് നമുക്ക് മുറിക്കണം, നടന്നെ മുറിച്ച് കഷ്ണങ്ങളാക്കി ആ ചെറിയ കഷ്ണങ്ങളാക്കി നടാം. നല്ല ചുമന്ന കിഴങ്ങിന്റെ നമ്മൾ ഇങ്ങനെയുള്ള വള്ളീനെ എടുത്തിട്ട് മൂന്ന് കണ്ണ് വേണം, മൂന്ന് കണ്ട് കണ്ടോ, ഒന്ന് രണ്ട് മൂന്ന്. പിന്നെ അടുത്തടുത്താണ് നാലെടുത്താലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് നാല് തന്നെ എടുത്തേക്കാം. ഇച്ചിരി നീട്ടത്തിൽ തന്നെ എന്നിട്ട് ഇങ്ങനെ എല്ലാം മുറിച്ചെടുത്തിട്ട് ഈ താഴത്തെ രണ്ടെണ്ണം അല്ലെങ്കിൽ മൂന്നെണ്ണത്തെ എടുക്കി ഒറ്റ ഒരു തലം മേലേക്ക് നീന്താൽ മതി. പലരും പല രീതി നടന്നിട്ടുണ്ടല്ലോ, ചിലർ ഇങ്ങനെ മണ്ണിട്ടിട്ട് അപ്പുറം മണ്ടയിലോട്ട്. അങ്ങനെ പിന്നെ ഈ ഇല വേണമെങ്കിൽ ഒന്ന് കണ്ടിച്ചാലേ കണ്ടിച്ച് കളഞ്ഞില്ല, കുഴപ്പമൊന്നുമില്ല ഇല്ല. അപ്പൊ നമുക്ക് ഇങ്ങനെ എല്ലാം മുറിച്ചെടുക്കാം കേട്ടോ. ഇത് കണ്ണ് അടുത്തടുത്തായതുകൊണ്ട് ഞാൻ നാലെണ്ണം മുറിക്കുന്നത്, ചിലത് ഇച്ചിരി അകന്നിട്ടുണ്ടാവും. അപ്പൊ മൂന്നെണ്ണം മതി അല്ലേ, കുറച്ച് കൂടിയാലും കുറഞ്ഞാലും കുഴപ്പമില്ല. എന്ത് കുഴപ്പം, നമ്മൾ നടന്നതല്ലേ, ഇന്നൊരു വലിയ കുഴപ്പമുള്ള കാര്യമല്ല. അങ്ങനെ വള്ളിയൊക്കെ മുറിച്ച് തീരാനായി. നല്ല മൂടല ഇവിടെ, നല്ല മഴയായിരുന്നു കഴിഞ്ഞ ദിവസമൊക്കെ, നല്ല അടിപൊളി മഴ കിട്ടി. അതെ, എന്ത് ചൂടായിരുന്നു അല്ലേ. പക്ഷെ ഇന്ന് നല്ല മൂടലല്ലേ, മൂടി കെട്ടിട്ടുള്ളത് അന്തരീക്ഷം. രാവിലെ നല്ല ഇടിയുണ്ടായിരുന്നു, മൂന്നേ മുക്കാലൊക്കെ ആയപ്പോ റബ്ബറിൽ തന്നെ എഴുന്നേക്കുമ്പോളാ. ഞാൻ പോയില്ല കൊണ്ടിരുന്നു, പക്ഷേ മഴ പെയ്തില്ല, എന്റെ ചുറ്റ് വെറുതെ. ഓ അതുകൊണ്ട് നീന്ന് ചെത്താൻ പോയില്ലായിരിക്കും അല്ലേ. അങ്ങനെ ഞങ്ങൾ വള്ളി കുറേ മുറിച്ചു വെച്ചു. ഇനി ഇതിനെ നമുക്ക് സ്ഥലം ഒരുക്കിയിട്ട് നടാം. അപ്പൊ നമുക്ക് മധുരക്കിഴങ്ങ് നടാനുള്ള സ്ഥലം റെഡിയാക്കാം. നീ പറഞ്ഞ ഏലി കോരുന്നു, കണ്ടം കോരുക, ഏരി കോരുക, കണ്ടം കോരുക എന്നൊക്കെ പറയും, ഏരി കോരുക അല്ലേ. അപ്പൊ അത് ചെയ്യാം. കാടെല്ലാം ചുറ്റിട്ട് വേണം ഇവിടെ കുത്തി കളയ്ക്കാന്. കാടും ഇഷ്ടപ്പെടാൻ കളയാം. മഴ പെയ്തോണ്ട് നല്ല നനവുണ്ടല്ലേ മണ്ണിന്, മഴ പെയ്തോണ്ട് നല്ല നനവുണ്ട്, കിളയ്ക്കാന് സുഖം. മോനെ കാറേ കൊള്ളല്ലേ.
അങ്ങനെ ഞങ്ങള് നില ഒരുക്കി മൂന്നേരിയാക്കിയിട്ടുണ്ട്. അത് കല്ലും മണ്ണെല്ലാം കല്ലും മണ്ണ് വാരി കളഞ്ഞു കേട്ടോ, കല്ലും ചപ്പെല്ലാം മാറി കളഞ്ഞു. അപ്പൊ പറഞ്ഞു വന്നപ്പോ ചെറിയ മിസ്റ്റേക്ക്. ഇനിയിപ്പൊ അതില് ചാണകം ഇടണം, ചാണകപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് റെഡിയാക്കാം. റെഡിയാക്കി ഇങ്ങനെ ചാണകപ്പൊടി കൊടിഞ്ഞൊടിഞ്ഞു കൊടുക്കേണ്ട, നമുക്കത് ഒന്ന് തൂമേണ്ട ഇളക്കി കൊടുക്കണം. അതിരുകിഴങ്ങിന് വന്നിട്ട് ചാണകം മതി, വലിയ വളത്തിന്റെ ആവശ്യമൊന്നുമില്ല. ഇളക്കുമണ്ണ് നല്ലോണം വേണമെന്നേ ഉള്ളൂ. ഈ ചാണകം ഇട്ടത് ഇളക്കി കൊടുക്കാം കണ്ടോ, ഇങ്ങനെ മണ്ണുമായിട്ട് മണ്ണുമായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പന്നീരി ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ ചാണകം ഇടുമ്പോഴേ. പന്നീരിന്റെ ശരീരം ആണ്, പന്നീര് വന്നിട്ട് ഇതൊക്കെ കൊത്തിയളം. എല്ലാം അങ്ങനെ ചെയ്യാം, എല്ലാം കണ്ടോ. അപ്പൊ നമുക്ക് ഇത് നടാം. ഒരു രണ്ട് മുട്ട അല്ലെങ്കിൽ മൂന്ന് മുട്ട താഴോട്ട് വെക്കുക. രണ്ട് മുട്ട മൂന്നാ നിങ്ങൾ മുറിക്കുന്നെങ്കിൽ രണ്ട് താഴോട്ട് വെച്ചാൽ മതി. ഇത് അടുത്തടുത്ത് കണ്ണായതുകൊണ്ട് ഞാൻ മൂന്ന് നാലൊക്കെ മുറിച്ചിട്ടുണ്ട്. അപ്പൊ ഒരു മൂന്ന് മുട്ട താഴോട്ട് വെക്കാം. ഇത് കണ്ടോ വെളിയിലോട്ട് ഇരുന്നോട്ട് കേട്ടോ, ഈ സൈഡിലോട്ട് നമുക്കൊന്ന് വെക്കാം. രണ്ട് സൈഡിലേക്ക്, രണ്ട് സൈഡിലോട്ട് വെക്കാം. ഇല പറിച്ച് കളയണമെന്നൊന്നുമില്ല. അപ്പൊ നമുക്ക് മുഴുവൻ ഒരു ഒരടി അകലത്തിൽ നട്ടു, ഒരടി. ചെറുതായിട്ട് വേർത്ത് കുളിച്ചിട്ടുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല ലേഡി. ചെറുതായിട്ടല്ല, അല്ല ഇങ്ങനെ വേർക്കുന്നത് നല്ലതാ. അതെ, മധുരക്കിഴങ്ങ് പുഴുങ്ങി തിന്നുമ്പം വേർപ്പൊക്കെ മധുരമുണ്ടോ. അങ്ങനെ ഞങ്ങൾ മൂന്നേരി മധുരക്കിഴങ്ങിന്റെ വള്ളി നട്ടു. പിന്നെ ഇപ്പൊ ഓല ഇടേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം വള്ളിയല്ലേ, ഓല ഇടാൻ മതി. പിന്നെ കോഴി കയറി ചകയെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും മറച്ച് കെട്ടുക, അങ്ങനെയുണ്ടെങ്കിൽ മറച്ച് കെട്ടിയാൽ മതി കോഴി കയറുന്നുണ്ടെങ്കിൽ. അപ്പൊ ഞങ്ങളുടെ ശനി കിഴങ്ങിന്റെ പടല് നടല് കഴിഞ്ഞു അല്ലേ, കുറച്ച് മീതി ഉണ്ട്, അത് ബാക്കി കളച്ച് നടന്നായിരിക്കും. അപ്പൊ ഞങ്ങള് മധുരക്കിഴങ്ങിന്റെ വള്ളിയൊക്കെ നട്ടു കഴിഞ്ഞു. ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ആദ്യമായിട്ട് ഞങ്ങളുടെ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഞങ്ങൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും